Welcome back, Animation Lovers. Channel like you this video and video channel like button click or subscribe button click on the video. In this video, we will see what is my favorite product. That is my rainbow. I am representing കുറേ സ്ത്രീകളുടെ ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പിന്നെ ഇതിന് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഹെവി ബ്രസ്റ്റ് മെജോറിറ്റി ആളുകൾക്കും ഒരു പ്രശ്നമാണെന്നുള്ളത് പക്ഷെ അതിൽ എനിക്ക് കുറേ കമൻറ്റ് വന്നിരുന്നു ചേച്ചി അങ്ങനെയല്ല ഹെവി ബ്രസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അവർ ചെറിയ ബ്രസ്റ്റ് ആണെങ്കിൽ അവർ സർജറി ചെയ്തിട്ട് ഇംപ്ലാന്റ് ചെയ്ത് വലിയ ബ്രസ്റ്റ് ആക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും എന്താ പറയുന്നത് ബയസ് ചെയ്ത് പറയരുതെന്ന് അപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇത് ചെയ്യാം അല്ലാതെ ഇപ്പോൾ ഹെവി ബ്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചെറിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഓഡ് ലുക്കൊക്കെ മാറ്റുന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ ഹെവി ബ്രസ്റ്റ് കൊണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതിൽ മെജോറിറ്റി ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഹെവി ബ്രസ്റ്റ് ഉള്ളവർ ചില ഡ്രസ്സ് ഇടുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക ചില ഡ്രസ്സുകൾ ചിലപ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ അവിടെ മാത്രം ടൈറ്റ് ആയിട്ട് ബാക്കി എല്ലായിടത്തും ലൂസ് ആയിട്ടിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 3 inches മേ ബി ഒരു 2 to 3 inches വരെ നമുക്ക് ബ്രസ്റ്റ് ചെറുതായി തോന്നിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ശരിക്കും തോന്നിപ്പിക്കുക മാത്രമല്ല ചെറുതാക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് നേരത്തെ കുറേ നാളിന് മുമ്പ് ഞാൻ ഇത് പറഞ്ഞിരുന്നു പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് ബ്രായാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാ ഇത് കണ്ടോ ഇത് വന്നിട്ട് ട്രിംഫിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് പ്രൈസി ആണ് നല്ല കാശുള്ളതാണ് മീൻസ് കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ ബ്രാ പക്ഷേ ആ ഒരു എന്താ പറയുന്നത് ആ നമ്മൾ കൊടുക്കുന്ന കാശ് നമുക്ക് വേർത്ത് ആണെന്ന് തോന്നുന്നത് നമ്മൾ ഈ ബ്രാ നോർമൽ ബ്രാ ഇടുന്നതും ഈ ബ്രാ ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഓക്കെ ഒരു മിനിമം 2 to 3 inches നമുക്ക് ശരിക്കും കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ നല്ല റൗണ്ട് ആയതുപോലെ നല്ല ഒരു എന്താ പറയുക ആ ലിഫ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും കാഴ്ച നമുക്ക് തോന്നും ഈവൻ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴും കുറച്ചൊന്ന് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നോർമൽ ബ്രൈറ്റ് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഈ ഡ്രസ്സ് ഈ ബ്രൈറ്റിന് ശേഷം നമ്മൾ ഇടുകയാണെങ്കിൽ കുറച്ച് നല്ല കറക്റ്റ് ഫിറ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് ബ്രാ ട്രിംഫിൻ്റെ ആണ് കേട്ടോ ഇത് ഒരു വയേർഡാണ് അതായത് ഇവിടെ കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള ബ്രായ വയേർഡായിട്ടുള്ള ബ്രായാണ് ആകെ ഒരു പ്രശ്നം ഇത് ഒരു എന്താ പറയുന്നത് കോട്ടൺ അല്ല മെറ്റീരിയൽ കുറച്ച് എന്താ പറയുന്നത് എന്താണ് ഇനി എന്താ പറയുക ഈ മെറ്റീരിയൽ എന്താന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഈ മിനിമൈസർ ബ്രായാണിത് ഓക്കെ അപ്പോൾ ഈ ഒരു നിങ്ങൾ കുറേ മിനിമൈസർ ബ്രാ നിങ്ങൾ ഒരുപാട് സൈറ്റിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാനും ഒരുപാട് മിനിമൈസർ ബ്രാ യൂസ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാശ് കൂടുതലായതുകൊണ്ട് കുറവ് ഞാൻ നോക്കി വാങ്ങിച്ചിട്ട് പക്ഷെ ഇത് തരുന്നതിൻ്റെ ആ ഒരു കംഫർട്ടും ആ ഒരു മിനിമൈസിങ് എഫക്റ്റും വേറെ ഒരു ബ്രായും ഇതുവരെ എനിക്ക് തന്നിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണിത് ഇവൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തടിയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ തടി ഈ ഒരു ഭാഗമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഭാഗം ഈ റൗണ്ട് ഭാഗം കണ്ട ഈ ഒരു ഭാഗം കുറഞ്ഞിട്ട് ബ്രസ്റ്റ് നമുക്ക് ആ ഒരു കപ്പ് മാത്രം കൂടുതലുള്ളതാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു അളവിനനുസരിച്ച് കിട്ടും ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഇത് 34D ആണ് ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പോൾ 34 ഇപ്പോൾ കപ്പ് സൈസ് ചിലവർക്ക് ബ്രസ്റ്റ് കുറച്ചും കൂടി വലുതാണെങ്കിൽ നമുക്ക് ഈ വാങ്ങിക്കാം അല്ലെങ്കിൽ DD വാങ്ങിക്കാം ഇ ഉണ്ട് എഫ് ഉണ്ട് അപ്പോൾ എത്ര ബ്രസ്റ്റ് വലുതാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് വാങ്ങിക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് ഭാഗം നല്ല വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 36 വാങ്ങിക്കാം 36D വാങ്ങിക്കാം എഫ് വാങ്ങിക്കാം ഇ വാങ്ങിക്കാം അപ്പൊ നോർമൽ ഒരു ബ്രായിഡ് നിങ്ങൾ ഇപ്പൊ ഇടുന്ന നോർമൽ ബ്രായിഡ് സൈസ് തന്നെയാണ് വാങ്ങിക്കേണ്ടത് പക്ഷേ ഞാൻ എൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ബ്രസ്റ്റ് അളവെന്ന് നോക്കുക എന്നുള്ളത് അതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് അളവെടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു ബ്രാ വാങ്ങിച്ച് ഒറ്റെണ്ണം വാങ്ങിച്ചാലും മതി ഇത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒരു ബ്രാ ഇട്ടിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു മിനിമൈസിങ് എഫക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അല്ലേ കാരണം മെജോറിറ്റി ആളുകളുടെയും ഒരു എന്താ പറയുന്നത് പെട്ടെന്ന് ആ ഒരു ഇൻസ്റ്റൻ്റ് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് മെജോറിറ്റി ആൾക്കാരും അപ്പോ എന്താ പറയുക ഈ ഒരു ബ്രാ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രൈസി ആണ് ഇനി നിങ്ങൾക്ക് അത് എന്താ പറയുന്നത് ഭാഗമായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും അടുത്ത സൈസ് വാങ്ങിക്കാം അല്ലെങ്കിൽ ചെറിയ സൈസ് വാങ്ങിക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ മിക്കവാറും ആമസോണിന്റെ ലിങ്ക് ആയിരിക്കും താഴെ കൊടുക്കുന്നത് കേട്ടോ
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വണ്ടർ ബ്രാ. ശരിക്കും ഇതൊരു വണ്ടർ ബ്രാ തന്നെയാണ്. നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അത് എത്രയും വണ്ടർ ആണ് നിങ്ങളുടെ ആ ഒരു ടോട്ടൽ അപ്പിയറൻസ് ടോട്ടൽ ലുക്കിന് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.